ഞാൻ വരാപ്പുഴ ഇടവഴിയൊക്കെ കയറി വഴുതിട്ട് നിന്ന ടൈം ഒരു പൊക്കം കുറഞ്ഞ ഒരു പട്ടി ഓടിച്ചിട്ടോ. മിസ്സിന്റെ മോനുണ്ടോ? ഫിഫി മിസ്സിന്റെ. ഒരു ഫീലാണ്ട് കിട്ടിയിരുന്നാ കിട്ടില്ല. ഇങ്ങനെ പുറത്തിങ്ങനെ തെന്നി തെന്നി നടക്കണം. ഇത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോ? ഇങ്ങോട്ട് കയറണ ഇഷ്യൂ ഉണ്ടാന്നറിയില്ല. സീനിലെല്ലാം ഉണ്ടെങ്കിൽ പറഞ്ഞു വിടായിരിക്കും, അത്ര ഉണ്ടാവുള്ളൂ. നമ്മൾ മീൻ പിടിക്കാൻ തന്നെയൊന്നും അല്ലല്ലോ, ജസ്റ്റ് സ്ഥലം കാണാൻ തന്നെയല്ലേ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കടമക്കുടിയാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടല്ലേ ഇവിടെ വരെ വരുന്നൊക്കെ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ കാണുന്ന വ്യൂ ഒക്കെ ഇതാണ്. അവിടെ കാണുന്ന ചാത്തനാടെന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ, ചാത്തനാട്. ബാക്കിൽ കാണുന്ന ചേട്ടൻ എന്നോട് മീൻ കിട്ടിയാന്നൊക്കെ ചോദിച്ചേട്ടാ, ഞാൻ മീൻ പിടിക്കാൻ വന്നില്ലെന്ന് പറഞ്ഞ്. സൈക്കിളിടാൻ വന്നതാണ്. കള്ള് ഷാപ്പിൽ നിൽക്കുന്ന ചേട്ടനാണെന്ന് തോന്നുന്നു. നോക്കി ഏതായാലും ഇവിടെ നിന്ന് പോവാം. ഓക്കെ, നല്ല പാടത്തിൻ്റെ സൈഡിൽ കൂടിയാണ് പോകുന്നത്. ഒരു ഫീലാണ് ഇത്, കിട്ടിയിരുന്നാ കിട്ടില്ല. ഇങ്ങനെ പുറത്തിങ്ങനെ തെന്നി തെന്നി നടക്കണം. തെന്നി കറങ്ങി നടക്കണം കേട്ടോ. നല്ല രസം. കടമ്പക്കുടിയാണ്. അപ്പോൾ വരാപ്പുഴയിൽ എൻ്റെ മിസ്സിൻ്റെ വീടുണ്ട്. ഞാൻ വരുന്ന വഴിക്കായിരുന്നു, പാല് ഉറങ്ങിയിട്ട് റൈറ്റായിരുന്നു. ഞാൻ നേരെ ലെഫ്റ്റ് എടുത്താൽ വന്നു. അപ്പോൾ മിസ്സ് ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇവിടം വരെ വന്നില്ലേ. അപ്പോൾ മിസ്സിൻ്റെ അടുത്തൊന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ ഷോർട്സാണ് ഇട്ടേക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ചെറിയൊരു മടിയുണ്ട് കേട്ടോ. എൻ്റെ ബാഗിലൊരു നിക്കർ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെവിടെയെങ്കിലും പോയി കയറി എവിടെയെങ്കിലും പോണ വഴിക്ക് കയറി എന്നിട്ട് ഇടണം. എന്നിട്ട് എന്നിട്ട് ഞാൻ പോകും കേട്ടോ. എനിക്ക് നാണോ ഇതൊക്കെ ഇട്ട് വീട്ടിൽ കയറിയിച്ചല്ല. നോക്കാം എന്തായാലും. അപ്പം അങ്ങനെ ജംഗ്ഷൻ എത്തി കേട്ടോ. കടമക്കുടി ജംഗ്ഷനാണ്. ഈ റൂട്ടാണ് പള്ളിയിലോട്ടൊക്കെ വരുന്നത്. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്താണ് നമുക്ക് പോകേണ്ടത്. ഈ റൂട്ടാണെന്ന് തോന്നുന്നുണ്ട്. മറ്റേ പിഴലേ എന്ന് പറയുന്ന സ്ഥലം ഒക്കെയില്ലേ, പിഴല അങ്ങോട്ടൊക്കെ ഞാൻ പണ്ട് പോയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ലേക്ക് വ്യൂ പോയിന്റ്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവും. ലേക്ക് വ്യൂ പോയിന്റ് ആണ് ഈ കാണുന്നത്. ഇവിടെ കുറേ പേരൊക്കെ വന്നിരിക്കണ്ട കേട്ടോ. ഫ്രണ്ട്സായിട്ടാണെങ്കിലും ഫാമിലി ആയിട്ടാണെങ്കിലും വന്നിരിക്കാൻ ബെസ്റ്റ് സ്ഥലമാണ്. ഇവിടെ ബെഞ്ചസ്, ബെഞ്ച് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല. ഇവിടെയൊക്കെ നിരന്നിരിക്കാം. കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഈ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഉണ്ട് കേട്ടോ, കാണാൻ കുറേ ഉണ്ട്. ഒരു നല്ലൊരു സൈക്ലിങ്ങിന് പറ്റിയ റൂട്ടാണ്. ഇതിൻ്റെ ലൊക്കേഷൻ കൊടുത്തേക്കാം. സൈക്കിൾ കിട്ടാൻ പറ്റിയ ബെസ്റ്റ് റൂട്ടാണ്. അധികം വണ്ടിയില്ല, അടിപൊളിയാണ്. വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് ഇവിടെ നിന്ന് കഴിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഈവൻ ഞാൻ വന്നപ്പോൾ തൊട്ട് ഇവിടെ കിടക്കണേ. ഞാൻ ഇതിൽ മാസം ചെയ്ത് പോയപ്പോഴും കണ്ടായിരുന്നു. ഏകദേശം അരമണിക്കൂറായിട്ടോ കണ്ട. ഈ സ്ഥലം കുറേ ഉണ്ട് കേട്ടോ, കാണാനാണെങ്കിലും കുറേ ഉണ്ട്. ഇതുപോലെയൊക്കെ കുറേ പാടങ്ങളൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട്. കെട്ടുകളുണ്ട്. ഇതിൻ്റെ അകത്തോട്ടൊന്ന് കയറി നോക്കട്ടോ. കുറേ ഉണ്ട് കേട്ടോ അങ്ങോട്ട് പോകാൻ. സൈക്കിള് വെച്ചിട്ട് പോകാനൊരു മടി. ഓഫ്, കണ്ടിട്ട് വാലാട്ടി വന്നിരുന്ന അകത്ത് കടിക്കാൻ വന്നിരിക്കുന്നു. എന്തായി സുഖമാണോ? ആൾക്കാരെയൊക്കെ കണ്ട് പരിചയമുണ്ടാന്ന് തോന്നണം. ഇത്ര ഭയങ്കര ഇണക്കം. ഞാൻ വരാപ്പുഴ ഇടവഴിയൊക്കെ കയറി വഴുതിട്ട് നിന്ന ടൈം ഒരു പൊക്കം കുറഞ്ഞൊരു പട്ടി ഓടിച്ചിട്ടോ, ഒരു അര കിലോമീറ്ററോളം ഓടിച്ചിട്ട് ആള്.
റോഡൊക്കെ ആണെങ്കിൽ കുണ്ടും കുഴി. ഞാൻ വേറെ ബാക്ക് പോക്കറ്റിൽ ഫോൺ എടുത്ത് വെച്ചിട്ട് നേരെ പറപ്പിച്ച് കിട്ട്. എങ്ങാനും കടി കിട്ടിക്കഴിഞ്ഞാൽ ശോകവും. ഒന്നാമത് 30 രൂപയ്ക്കായിട്ട് ഇറങ്ങിയേക്കണം. ഇനി പോണ വഴിക്ക് മാക്സിമം അത് ചിലവാക്കായിരിക്കാൻ നോക്കൂ കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യാറ്, അങ്ങനെ ദൂരത്തടിച്ച് അടിക്കണ പരിപാടി ഇല്ല. മാക്സിമം പൈസ എടുത്തു കഴിഞ്ഞാൽ പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് പോകും. നേരെ കഴിഞ്ഞ ദിവസം നമ്മൾ എവിടെ ഇരുന്ന് അരൂപറ്റി വഴിയൊക്കെ പോയിരുന്നു. അപ്പോൾ തിരിച്ചു വന്ന വഴിക്ക് അരൂര് കയറി. 2 പൊറോട്ട കഴിക്കാൻ പറഞ്ഞ് കയറിയതാ. 5 പൊറോട്ട ഒരു ബീഫ് കറിയും കഴിച്ച് 150 രൂപയായി. അപ്പം അങ്ങനെയൊക്കെ ഡെയിലി പോയി കഴിഞ്ഞാൽ എൻ്റെ നിന്ന് നല്ല പൈസ പോകും. പോവാനില്ല, ട്രിപ്പ് പോകാമെന്നൊക്കെ പറഞ്ഞ് കുറച്ച് പൈസ വെച്ചിട്ടുണ്ട്. അത് അതിൻ്റെ അതിൽ നിന്നാണ് ഈ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ചിലവാക്കാൻ ഭയങ്കര മടിയാണ്, കാരണം നമ്മുടെ ട്രിപ്പ് പോക്കെ നടക്കില്ല. കുറേ പ്ലാനൊക്കെ ഇട്ട് വെച്ചാണ്, എല്ലാം വെള്ളത്തിലായി. ഇടുക്കിയിലൊക്കെ മഴയില്ല, ഇടുക്കിയിൽ പോകാമെന്നൊക്കെ പറഞ്ഞിരുന്നു. അതാണ് സൈക്കിളൊക്കെ സെറ്റാക്കി വെച്ചായിരുന്നു. എല്ലാം പോയി. ഇനി അടുത്ത പ്രാവശ്യം പോകും. അടുത്ത പ്രാവശ്യമല്ല, ഈ മഴ കഴിഞ്ഞ് എന്തായാലും വിട്ടു കൊടുക്കണേ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ. നമുക്ക് സൈക്കിൾ ജസ്റ്റ് ഒന്ന് അവിടം വരെയെങ്കിലും കൊണ്ടുവന്ന് വെക്കാം, അല്ലെങ്കിൽ എങ്ങനത്തെ സ്ഥലമാണ് ആരൊക്കെയാണെന്നൊന്നും അറിയില്ല. ഏതായാലും സൈക്കിൾ പോയി എടുക്കാം. വന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വഴി കയറിയാട്ടോ വന്ന്. ഇതൊക്കെ ഇങ്ങോട്ട് വെള്ളം കയറ്റുന്ന ഇതാണ്ടോ, റിസ്ക്കാണ്. ഇത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ്ട്ടോ. ഇങ്ങോട്ട് കയറണ ഇഷ്യൂ ഉണ്ടാന്നറിയില്ല. എന്തായാലും ഇവിടെ നടക്കുന്ന വഴിയൊക്കെ കാണുന്നുണ്ട്. എന്തായാലും പോയി നോക്കാം. എന്തായാലും കടം വരെയുമ്പോൾ ചെല്ലുമ്പോൾ തന്നെ സീൻ വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞു വിടായിരിക്കും, അത്ര ഉണ്ടാവുള്ളൂ. നമ്മൾ മീൻ പിടിക്കാൻ തന്നെയൊന്നും അല്ലല്ലോ, ജസ്റ്റ് സ്ഥലം കാണാൻ തന്നെയല്ലേ. അപ്പോൾ സീനുണ്ടാവില്ല, സീനുണ്ടാവില്ലെന്ന് വിചാരിക്കും. ഇല്ലെങ്കിൽ വന്നെടുത്ത് വെച്ച് കാണാം. ഇതാണ് ഇങ്ങനെ ഒറ്റക്ക് വരുമ്പോഴുള്ള സീൻ. ഇപ്പോൾ ഒരാളും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യം, അവനുണ്ടല്ല. ഇതിപ്പോൾ ഞാൻ ഒറ്റക്കാണ്, ഒറ്റക്കായിരിക്കുമ്പോൾ ഈ ഡൈലോഗ് കൊടുത്താൽ റോക്കി വേടാം. ഗ്യാങ് ആയി വരുന്നവനാണ് ഗ്യാങ്സ്റ്റർ. അവനൊറ്റയ്ക്കാണ് വന്നത്, മോൺസ്റ്റാർ. ഇങ്ങനെയൊക്കെ ഓർത്ത് സമാധാനിക്കാട്ടോ. കുറേ കാണുന്ന വ്യൂ കണ്ടാ നിങ്ങൾ, നമ്മുടെ ആ ഇരുന്ന സ്ഥലത്തിൻ്റെ വ്യൂ ആണ്ടോ കാണുന്നത്, ആ ഒരു പാർക്ക് പോലെ. ഇങ്ങോട്ടൊക്കെ വന്നു കഴിയുമ്പോൾ കുറേ ഉണ്ട് കേട്ടോ, കുറേ കെട്ടാ. ഇപ്പം നമ്മൾ ഒരു കെട്ടാണ്ടോ ഈ കാണുന്നത്. അവിടെ കെട്ടിൽ നോക്കാൻ വേണ്ടി ഇരിക്കുന്നവരെ താമസിക്കുന്ന വീടാണെന്ന് തോന്നുന്നുണ്ടത്. നൈറ്റൊക്കെ അവർ അവിടെ ഉണ്ടാകുമായിരിക്കും. അണ്ട് അതുപോലെ ഷെഡുകൾ അവിടെ ഉണ്ടോർണം, ഇവിടെ ഉണ്ടോർണം. അങ്ങ് ദൂരെ പാടങ്ങളാണ്ട്ടോ, നടക്കാനാണെങ്കിൽ കുറേ ഉണ്ട്. അപ്പോൾ നമ്മളേതായാലും ഇവിടെ നിന്ന് തിരിച്ചു പോകണേട്ടോ. ഞാൻ പറഞ്ഞില്ലേ വരുന്ന വഴിക്ക് പറഞ്ഞില്ലേ മിസ്സിൻ്റെ അടുത്ത് കയറണമെന്ന്. മിസ്സിൻ്റെ അടുത്ത് കയറിയില്ലെങ്കിൽ ഒരു വിമർശമില്ലേ. ഏതായാലും വരുന്നുണ്ടെങ്കിൽ വന്നാ പറഞ്ഞു, ഞാൻ വരാമെന്നും പറഞ്ഞു പോയി. ഇപ്പം നമ്മുടെ ഫോണിലധികം ചാർജില്ല, 38% ഉള്ളൂ. നമുക്ക് ഏതായാലും ഇനി പോവാട്ടോ. ഇനി മാപ്പ് ഇട്ട് കണ്ടുപിടിക്കണം, വീട് കണ്ടുപിടിക്കണം, അങ്ങനത്തെ സീനുണ്ട്. ഇപ്പോൾ 5:36. അപ്പം നമുക്ക് ഏതായാലും ഇവിടെ നിന്ന് പയ്യെ വിട്ടു കൊടുക്കാം. ഓക്കെ. നമ്മളങ്ങനെ ഇപ്പോൾ മിസ്സിൻ്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കണേ. മിസ് എന്നെ പഠിപ്പിക്കുന്ന മിസ്സുണ്ട് അക്കൗണ്ടൻസി. നമുക്ക് നേരെ മിസ്സിൻ്റെ വീട്ടിലോട്ട് പോവാം. ഏതൊരു വഴിയൊക്കെ കയറി പോകണേ കേട്ടോ. മിസ്സിൻ്റെ വീട്ടിലെത്തിയട്ടോ, ഇനിയധികം വീഡിയോ ഒന്നും എടുക്കാനില്ല. ഓക്കെ, ബൈ. ബൈ. പേര് പറ. എവിടെ പഠിക്കണേ? മിസ്സിൻ്റെ മോനുണ്ടോ? ഫിഫി മിസ്സിൻ്റെ. ആള് കുളിച്ചൊക്കെ ഇരിക്കണല്ലേ? കുളിച്ചിട്ടൊക്കെ ഇരിക്കണല്ലേ? കുളിച്ചിട്ടൊക്കെ ഇരിക്കണല്ലേ?
കൊള്ളാല നിനക്ക് നാണമൊന്നുമില്ല ക്യാമറ ക്യാമറനെ ഫേസ് ചെയ്യാൻ. പേടിയൊക്കെ മാറിയ കൊള്ള. ആ മൊബൈലിൽ കാണാറുണ്ടോ എന്റെ വീഡിയോ? നല്ല മഴയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര കേട്ടോ. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ഓക്കെ ബൈ. നല്ല മഴ കേട്ടോ.